സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടവരുടെ മൊഴികളാണോ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ? അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ പ്രതികൾ നൽകുന്ന മൊഴിക്ക് ഒരു തെളിവ് മൂല്യവും ഇല്ല എന്നിരിക്കെ എങ്ങനെയാണ് പ്രതിപക്ഷം ഈ പ്രതിയുടെ വാദത്തെ മുൻനിർത്തി ആരോപണങ്ങൾ ചമയ്ക്കുന്നത്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ചർച്ച തുടങ്ങും മുമ്പ് പ്രേക്ഷകരിലേക്ക് ഒരു കാര്യം. ഈ വിഷയമടക്കം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഔദ്യോഗികമായി ഇനി ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ എ കെ ജി സെന്ററിൽ നിന്ന് സി പി എം പ്രതിനിധികളെ അയക്കില്ല. ഇത് സി പി എം എടുത്തിരിക്കുന്ന ഒരു ഔദ്യോഗിക നിലപാടായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളടക്കമുള്ള ചാനലുകൾ വ്യത്യസ്ത വിഷയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കോണുകളിലുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇന്നലെ മുതൽ സി പി എമ്മിൻ്റെ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന എ കെ ജി സെന്ററിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിശദീകരണമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായിരിക്കും ഇനി മുതൽ ഒരുപക്ഷെ ഈ ചർച്ചകളിൽ ഉണ്ടാവുക. ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് സലീം മടവൂരാണ്, ദേശീയ പ്രസിഡന്റ്, ലോക് താന്ത്രിക് യുവജന ജനതാദൾ വിഭാഗത്തിന്റെ ദേശീയ പ്രസിഡന്റാണ്. കോൺഗ്രസ് നേതാവ് പഴകുളം മധുവും നമുക്കൊപ്പം ചേരുന്നു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ സുരേഷും നമുക്കൊപ്പമുണ്ട്. ആദ്യം അഡ്വക്കേറ്റ് എ സുരേഷിലേക്ക്. ഇന്ന് ബി ജെ പി ഭാരവാഹികൾ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം ശക്തമായ ഒരു നിലപാട് മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുന്നത് കണ്ടു. മുഖ്യമന്ത്രിയെ ചൂണ്ടിയാണ് ഇനി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എല്ലാ ആരോപണങ്ങളും വരാൻ പോകുന്നതെന്ന് ഈ പ്രതിപക്ഷം, ബി ജെ പിയും പ്രതിപക്ഷവും ഉയർത്തുന്ന ആരോപണങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷും പ്രതിയാക്കപ്പെട്ട സന്ദീപ് നായരും റമീസും ഈ സരിത്തും നൽകിയ മൊഴികളല്ലാതെ എന്തുണ്ട് അന്വേഷണ ഏജൻസി ഈ മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടാൻ പാകത്തിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്? ശ്രീ അരുൺ, ഇവിടെ പ്രതികളുടെ വാദമോ പ്രതിപക്ഷത്തിൻ്റേത് എന്നുള്ള ഒരു ചോദ്യമാണ് 24 ഈ സായാഹ്ന ചർച്ചയുടെ ക്യാപ്ഷൻ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു വക്കീലെന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും പറയുന്നു, എല്ലാ കേസിലും, അതായത് വാദിക്ക് തന്നെ ആക്രമിച്ച ആൾക്കാരെ വ്യക്തമായിട്ട് അറിയുന്നത് ഒഴികെയുള്ള എല്ലാ കേസിലും പ്രതികളും സാക്ഷികളുമാണ് ഒരു കേസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട്, അവരിൽ നിന്നാണ് ഒരു കേസിനെ സംബന്ധിച്ച് കൂട്ടാളികളെ പിടിക്കുന്നതും അതോടൊപ്പം തന്നെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഒരു പ്രതിക്കാണ് കൂട്ടാളികൾ ആരൊക്കെയാണ്, കൂട്ടുപ്രതികൾ ആരൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ പറയാൻ സാധിക്കുക. അതുകൊണ്ട് ഇതുപോലെ കസ്റ്റംസ് ആണ് ഇതിന്റെ പ്രോസിക്യൂഷൻ. കസ്റ്റംസ് പിടിച്ച കേസ് എന്ന നിലയിൽ കസ്റ്റംസ് നേരിട്ട് ഇതാരാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നത്, സ്വർണം കടത്തുന്ന ആൾക്കാരെ സംരക്ഷിച്ചതാരാണ്, ഈ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരം കോടതിയുടെ മുമ്പിൽ കൊടുക്കണമെങ്കിൽ സ്വർണം കടത്തിയ ആൾക്കാരെ പിടിച്ചു, അവരെ ചോദ്യം ചെയ്തു, ശാസ്ത്രീയമായി ചോദ്യം ചെയ്തു, ക്രോസ് ചെയ്തു, അവരോടൊപ്പം തന്നെ ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെ വച്ച് അവരുമായിട്ട് വീണ്ടും ക്രോസ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസിന് ഒരു രൂപം തയ്യാറായിട്ടുണ്ട്. ആ രൂപത്തിൽ അവർ പറഞ്ഞിരിക്കുന്നു, ഇന്ന ഇന്ന ആൾക്കാരും കൂടി ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണോ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണോ എന്നുള്ളത് കസ്റ്റംസിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനാധികാരമാണ്. അങ്ങനെയുള്ള വിവേചനാധികാരത്തിൽ ചിലപ്പോൾ ശ്രീ പിണറായി വിജയൻ പ്രതിയാകാം അല്ലെങ്കിൽ സാക്ഷിയാകാം, അതുമല്ലെങ്കിൽ ശിവശങ്കരൻ പ്രതിയാകാം സാക്ഷിയാകാം. ഇതൊക്കെ ആകുന്നത് സഹപ്രതികൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പ്രതികൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുമില്ല. പ്രതികളാണ് കൂട്ടുപ്രതികൾ ആരാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പല വിധത്തിലുള്ള ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുക, അങ്ങനെ ചോദ്യം ചെയ്ത് സമ്മതിക്കുന്ന ചില ആൾക്കാരുടെ പേരാണ് ഇന്ന് കേരള സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നത്. അല്ല, ഒരു സംശയം സുരേഷ്, ഞാൻ ആ പോയിന്റിലാണ്. ഈ പ്രതി പലതവണ അന്വേഷണ ഏജൻസികളോട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട്. അപ്പോൾ പ്രതി ഇപ്പോൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇത് കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴാണല്ലോ കൂട്ടുപ്രതികൾ ആരൊക്കെയുണ്ട് എന്ന് അന്വേഷണ ഏജൻസി റിപ്പോർട്ട് കൊടുക്കുന്നത്. അങ്ങ് പറഞ്ഞതിനെ ഞാൻ മുഖത്തിലേക്ക് എടുക്കുന്നു. ഒരു പ്രതി പറയുമ്പോഴാണ് കൂട്ടുപ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുക. പക്ഷേ അത് പ്രതി പറയുമ്പോൾ കൂട്ടുവിവരത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അന്വേഷണ ഏജൻസിക്ക് നൽകുകയാണ്. അന്വേഷണ ഏജൻസി അത് ക്രോസ് ചെക്ക് ചെയ്യണം. അത് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇവിടെ കോടതിയുടെ മുന്നിൽ ഇത്രയും ദിവസം 96 ദിവസമായി ഈ പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷം സമർപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിലെ ഏതെങ്കിലും ഒരു പ്രമുഖൻ ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് സ്വർണ്ണക്കടത്തിനെ സഹായിച്ചു എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ശ്രീ അരുൺ മണി പ്രൊഹിബിഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അതിന്റെ 50 സെക്ഷൻ 50 സബ്സെക്ഷൻ 2 അതോടൊപ്പം തന്നെ സബ്സെക്ഷൻ 3 ഇത് പ്രകാരം ഇത്തരത്തിലുള്ള പ്രതികളാണെങ്കിലും സാക്ഷികളാണെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന മൊഴി ജുഡീഷ്യലി ദ എവിഡൻഷ്യറി വാല്യൂ ഉള്ള മൊഴിയാണ് അങ്ങനെ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ആ മൊഴി അവർ മാറ്റി പറയുന്നുവെങ്കിൽ അത് അവരുടെ റിസ്ക് ആണ് അവർക്ക് മാറ്റി പറയുന്നുവെങ്കിൽ അവരാണ് അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് ഹാജരാക്കേണ്ടത് സാധാരണ പോലീസിന്റെ കയ്യിൽ കൊടുക്കുന്ന മൊഴി പോലെയല്ല കസ്റ്റംസിനും ഇഡിക്കും കൊടുക്കുന്ന മൊഴി അത് ഐപിസി പ്രകാരം ഐപിസിയിലെ 193 228 പ്രകാരവും ഇത് സമ്മതിക്കുന്നു ഇഡിക്കും കസ്റ്റംസിനും കൊടുക്കുന്ന മൊഴി ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സിന്റെ ഭാഗമാണ് അത് അഡ്മിസബിൾ ആയിട്ടുള്ള എവിഡൻസ് ആണ് എന്നുള്ളത് ബോധ്യമാകുന്നു. അല്ല സുരേഷ്, സുരേഷ് അതിനകത്തൊരു സാങ്കേതികമായ ഒരു സംശയം എനിക്കുള്ളത്, അങ്ങ് ഒരു അഭിഭാഷകനായതുകൊണ്ട് എനിക്ക് തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. ഇത് കസ്റ്റംസിന്റെയും ഇഡിയുടെയും അന്വേഷണ പരിധിയിലുള്ള വിഷയത്തിന്മേലുള്ള മൊഴികളാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പോൾ സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയെ സ്വകാര്യമായ വസതിയിൽ വെച്ച് കൗൺസിൽ ജനറൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മൊഴി, അത് കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിൽ എങ്ങനെ വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അത് കസ്റ്റംസ് അന്വേഷിക്കുന്ന ഒരു കേസാണോ? ഈ സ്വപ്ന ഈ മുഖ്യമന്ത്രിയും കൗൺസിൽ ജനറലും തമ്മിൽ സ്വകാര്യമായ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ആരൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്? ഇതൊന്നും കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിൽ പറ്റുന്ന വിഷയങ്ങളല്ലല്ലോ. കസ്റ്റംസിന്റെ പരിധിയിൽ ഒരൊറ്റ വിഷയമേ ഉള്ളൂ, അത് ഈ 30 കിലോഗ്രാം സ്വർണം കടത്തിയത്. ഇതിനു തൊട്ട് മുമ്പ് 20 തവണയായി സ്വർണം കടത്തിയത്, 168 കിലോഗ്രാമോളം സ്വർണം തിരുവനന്തപുരം എയർപോർട്ടിൽ ഇതേ കസ്റ്റംസിന് കീഴിലൂടെ കടത്തിയത്. ഈ വിഷയം മാത്രമല്ലേ കസ്റ്റംസിന് മുന്നിലുള്ളൂ. ഇഡിയുടെ കയ്യിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ? ഇതിലെങ്ങനെയാണ് ഇഡിയുടെയും കസ്റ്റംസിന്റെയും അന്വേഷണ പരിധിയിൽപ്പെടാത്തൊരു വിഷയത്തിന് കസ്റ്റംസിൽ ഈ പ്രതി നൽകുന്ന മൊഴിക്ക് ആധികാരികത ഉണ്ടാവുക? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ശ്രീ അരുൺ ചോദിച്ചത്. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്താണ്? ആ ഇൻസിഡന്റ് എന്ന് പറയുന്നത് 2016 മുതൽ UAE കൌൺസിലേറ്റിൽ കൌൺസിലേറ്റ് ജനറലിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്ന സ്വപ്ന സുരേഷ്, ആ സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ബന്ധം, അതാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഒറ്റ നിമിഷം സാർ, ഈ ബന്ധമാണോ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത് ഇപ്പോൾ? അല്ല, ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആണല്ലോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കേസിൽ ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് മുതൽ അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ട് ചേർന്ന് കള്ളക്കടത്തിലെ രണ്ടാം പ്രതിക്ക് ലോക്കർ ഒരുക്കി കൊടുക്കുന്ന തലത്തിലേക്കും അവർക്ക് താമസിക്കാൻ വീടെടുത്തു കൊടുക്കുന്ന തലത്തിലേക്കും അവരുമായിട്ട് മദ്യപാന കൂട്ടായ്മകളിൽ ഉൾപ്പെടെ പങ്കാളിയാകുന്ന തലത്തിലേക്കും മാറിയ നിർണായകമായിട്ടുള്ള ഒരു കണ്ണിയാണ് ഇവിടത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കൗൺസിലേറ്റ് ജനറലും കൗൺസിലേറ്റ് ജനറലിന്റെ ഓഫീസ്. സാർ ഒരു നിമിഷം, അങ്ങ് ഈ പറഞ്ഞ ഒരു കാര്യവും അന്വേഷണ ഏജൻസിയുടെ മുൻപാകെ കുറ്റകൃത്യമായി വന്നിട്ടില്ല. ഇവർ സ്വപ്ന സുരേഷിന്റെ വീട്ടിൽ ഈ ശിവശങ്കർ പോയതൊരു കുറ്റകൃത്യമല്ല, സ്വപ്ന സുരേഷിന് വീടെടുത്ത് കൊടുത്തത് കുറ്റകൃത്യമല്ല, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശയാത്രകൾ, അത് ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് കുറ്റകൃത്യമല്ല. അതിന് പിന്നിൽ കുറ്റകൃത്യമാകുന്നത് എപ്പോഴാണ്? ഈ സ്വർണ്ണക്കടത്തിൽ എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? അതാണല്ലോ കസ്റ്റംസ് അന്വേഷിക്കുന്നത്, ഇഡി അന്വേഷിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കുണ്ട് എന്ന് എപ്പോഴെങ്കിലും അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇതിലെ ഇതൊന്നും കുറ്റകൃത്യം, ഈ കുറ്റകവാളിക്ക് ഒരു കള്ളക്കടത്തുകാരിക്ക് ഡിപ്ലോമാറ്റിക് ബാഗേജ് ദുരുപയോഗം ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്ത് ഡിപ്ലോമാറ്റിക് ബാഗേജിന് ടാക്സ് എക്സംഷന് വേണ്ടി ഒപ്പിട്ടു കൊടുക്കേണ്ട പ്രോട്ടോകോൾ ഓഫീസർമാരെ ദുരുപയോഗം ചെയ്ത് ഈ രീതിയിൽ 166 കിലോഗ്രാം സ്വർണം 21 ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കടത്തിക്കൊണ്ടുവരാൻ കിട്ടിയ ഒരു ഊർജമുണ്ടല്ലോ, ഒരു പിന്തുണയുണ്ടല്ലോ, ഒരു ശക്തിയുണ്ടല്ലോ. ഈ ശക്തി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും പിന്തുണയുടെ ശക്തിയാണ്.
ഇത് കൗൺസിലേറ്റ് ജനറലിന്റെ പിന്തുണ അതേ സമയം തന്നെ തിരിച്ചും വാദിക്കാം. എയർപോർട്ടിലുള്ള നിർമ്മലാ സീതാരാമൻ എന്ന ധനകാര്യമന്ത്രിയുടെ കീഴിലുള്ള കസ്റ്റംസിന്റെ ശക്തിക്ഷയം കൂടിയാണ് 20 തവണയായി എയർപോർട്ടിൽ കസ്റ്റംസിന് കീഴ് മൂക്കിന് കീഴിലൂടെ ഈ സ്വർണം കടത്തിക്കൊണ്ട് വന്നത് എന്നൊരു മറുവാദം കൂടിയുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് പഴവള മധുവിലേക്ക് കൂടി പോകുന്നു. പഴവള മധു, ഇതേ ചോദ്യം ഞാൻ അങ്ങയോട് ആവർത്തിക്കുകയാണ്. അങ്ങ് ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇപ്പോൾ സുരേഷുമായിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കിടയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അന്വേഷണ ഏജൻസികൾ കസ്റ്റംസും ഇഡിക്കും പ്രതി നൽകിയിരിക്കുന്ന മൊഴികൾ, എൻഐക്ക് നൽകിയിരിക്കുന്ന മൊഴികൾ, ഇതിനപ്പുറം പ്രതി നൽകിയ എന്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പറയുന്നത്? ഈ സംശയത്തിൻ്റെ മുനയിൽ നിർത്താം. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാവണം. ഇവിടെ മുഖ്യമന്ത്രി ചെയ്ത തെറ്റെന്താണ്? എന്താണ് മുഖ്യമന്ത്രി ചെയ്ത കുറ്റകൃത്യം? കുറ്റം മറച്ച് രക്ഷപ്പെടാനുള്ള പ്രവണത മുഖ്യമന്ത്രിയിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അദ്ദേഹം നിരവധി കള്ളങ്ങൾ ഇക്കാര്യത്തിൽ തന്നെ അദ്ദേഹത്തെ ഒരു ഏജൻസി ഇൻട്രഗേറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഈ അന്വേഷണം തന്നിലേക്ക് വരുമെന്നുള്ള ഉത്പ്രേരണ കൊണ്ട് മുഖ്യമന്ത്രി തുടക്കം മുതൽ ഒരു ഇക്യു ഡിസ്റ്റൻസ് ഈ കേസിൽ നിന്നും പാലിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം ഈ പ്രതികളെ ആരെയും അറിയില്ല, ശിവശങ്കരനൊഴികെ മറ്റാരുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വ്യാഖ്യാനം നൽകി ഒളിച്ചിരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ പിന്നീട് ശ്രീമതി സ്വപ്ന ഈ കേസിൽ അകപ്പെടുകയും ശിവശങ്കരൻ കുടുങ്ങാൻ തുടങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ ഇവരെ വിവിധ ഏജൻസികൾ മാറി മാറി ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ ആദ്യം സ്വപ്ന വാട്സാപ്പിലൂടെ കൊടുത്ത സന്ദേശം ഉണ്ടായിരുന്നു. ആ സന്ദേശം ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഇവൻ ശിവശങ്കരെ പോലും രക്ഷിക്കും വിധമുള്ളതായിരുന്നു. പക്ഷെ ചോദ്യം ചെയ്തൽ മുറിയപ്പോൾ, ഇവരെ ഒരുമിച്ചെന്ന് ചോദ്യം ചെയ്തപ്പോൾ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്തപ്പോൾ ഈ കോൺട്രഡിക്ഷൻ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കോൺട്രഡിക്ഷൻ, ഈ കോൺട്രഡിക്ഷൻ സത്യത്തിൽ അവർ ഇതുവരെ കാത്തു സൂക്ഷിച്ചത് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രി അവരെ അറിയില്ലെന്ന് പറഞ്ഞു, ഇവർക്ക് ജോലി കൊടുക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു, ഇവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വാദങ്ങളെല്ലാം നിരസനമാണെന്ന് തെളിഞ്ഞു ഓരോ വിഷയം വന്നപ്പോ, ഓരോ മൊഴികൾ വന്നപ്പോ, ഓരോ സമ്പ്രദാശങ്ങൾ ഉണ്ടായപ്പോ. അപ്പൊ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന മൊഴിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണെങ്കിലും CBIയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെയും അതുപോലെ അല്ലെങ്കിൽ ഈ എന്താണ് ഈ ഏജൻസികളുടെ എല്ലാം മധു, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ചെറിയൊരു ശബ്ദത്തിന്റെ സാങ്കേതിക തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങയുടെ മൈക്രോഫോൺ ശരിയാക്കിയതിനു ശേഷം ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അങ്ങ് പറഞ്ഞതിൽ പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ടില്ല. ഒരിക്കൽ കൂടി സുരേഷിലേക്ക്. സുരേഷ്, അല്പസമയത്തിനകം നമുക്കൊപ്പം ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നും സലീം മടവൂർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ടെത്തും. സുരേഷ്, സുരേഷ് പറഞ്ഞ അവസാനിപ്പിച്ചതും ഇപ്പോൾ പഴകുളം മധു പറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങൾ, ഇതിൽ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതിൽ നിന്ന് എതിരായി ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അതും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം എവിടെയാണ് മുഖ്യമന്ത്രി നേരത്തെ ഈ സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞത്? സ്വപ്ന സുരേഷിനെ UAE കൗൺസിൽ ജനറലിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന നിലയിൽ അറിയാം, അങ്ങനെയാണ് വിവാദ വനിത എന്ന രീതിയിൽ മുഖ്യമന്ത്രി പരിചയപ്പെടുത്തുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രതി പറഞ്ഞ കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി തന്റെ അപ്പോയിന്റ്മെന്റ് അറിഞ്ഞിരുന്നു എന്നല്ല ഈ സുരേഷ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് തന്റെ അപ്പോയിന്റ്മെന്റ് എന്ന് ശിവശങ്കർ പറഞ്ഞു താൻ അറിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെയൊക്കെ വക്രീകരിച്ചാണ് ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെയും നേതാക്കൾ നേരിട്ടും ജനമധ്യത്തിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ ഒരു വലിയ കുപ്രചരണം നടക്കുന്ന ഒരു ചർച്ചയിലേക്ക് തങ്ങൾ പ്രതിനിധികളെ അയക്കുന്നില്ല എന്നാണ് CPM എടുത്തിരിക്കുന്ന നിലപാട്. CPMന്റെ ഈ നിലപാട് ഒട്ടകപക്ഷി നിലപാടാണ്. കാരണം അവർ തല താഴ്ത്തി മണ്ണിൽ പൂഴ്ത്തി വച്ചതുകൊണ്ട് അവർ ഈ രാജ്യത്ത് നടത്തിയ കൊള്ളയും ഈ രാജ്യത്ത് കള്ളക്കടത്തിന് കൂട്ടുനിന്നതൊന്ന് മൂടിവെക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അത്ര വിവേകം ഇനി എന്ത് CPMനുണ്ടാകും എന്ന് മാത്രമേ നമ്മൾ അന്വേഷിക്കേണ്ടതുള്ളൂ. CPMന് ഇപ്പോൾ കരണീയമായിട്ടുള്ളത് ഒളിച്ചോട്ടമാണ്. തലയെങ്കിലും അവർക്കെങ്കിലും മനസ്സിലാവുമല്ലോ ഞങ്ങൾ എളുഭ്യരാകുന്നില്ല എന്ന് തല മണ്ണിൽ പൂഴ്ത്തി വച്ചിരിക്കുമ്പോൾ അവർക്കെങ്കിലും ആശ്വസിക്കാമല്ലോ. അത്രമാത്രമേ അവർക്ക്. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ശ്രീ അരുൺ, ഇവിടെ 7/8/2020 സ്വപ്ന കൊടുത്ത മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്താണ്? അത് ഞാൻ അങ്ങയുടെ മുമ്പിൽ വായിക്കാൻ തന്നെ ആഗ്രഹിക്കുകയാണ് അങ്ങ് അനുവദിക്കുമെങ്കിൽ. ഒന്ന്, ഇൻ ദ ഇയർ 2017 ഡ്യൂറിംഗ് ഓൺ കൗൺസിൽ ജനറൽ ഓഫ് UAE കൗൺസിലേറ്റ് ട്രിവാൻഡ്രം ആൻഡ് ദ CM അറ്റ് ദ റെസിഡൻസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അതായത് പ്രൈവറ്റ് മീറ്റിംഗ്,
ഒരു അന്താരാഷ്ട്ര ഒരു രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധിയുമായിട്ട് ഒന്ന് പ്രൈവറ്റ് മീറ്റിംഗ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയിരിക്കുന്നു 2017 അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുക സിഎം ഹാഡ് അൺഒഫീഷ്യലി ഇൻഫോംഡ് ദാറ്റ് ശ്രീ ശിവശങ്കർ ഐഎഎസ് വുഡ് ബി ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് യുഎഇ കൗൺസിലേറ്റ് അതായത് ഇവിടെ വെച്ച് ഒരു കരാറാണ് ഒരു ഡീലാണ് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിങ്ങളുമായിട്ടും നിങ്ങളുടെ എന്താ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഇദ്ദേഹവുമായിട്ടും ഒരു കരാർ ഉണ്ടാക്കൂ ഞാൻ ഇതാ ഇദ്ദേഹത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന നിലയിൽ എന്താ ഇൻഫോമലായിട്ട് പ്രൈവറ്റ് ആയിട്ട് സ്വന്തം വീട്ടിൽ വെച്ച് ഇത്തരത്തിലുള്ളൊരു യോഗം നടത്താൻ യോഗം നടത്തി ശിവശങ്കറെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്താൻ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായത് ഇതിന് പ്രോട്ടോക്കോളില്ലേ എന്തിനു വേണ്ടി പ്രൈവറ്റ് ഇൻഫോമൽ യോഗം മനസ്സിലായി എന്റെ ഒരു മറുചോദ്യം അതാണ് ചോദ്യം മുഖ്യമന്ത്രി യു എ കൗൺസിൽ ജനറലുമായി പ്രൈവറ്റ് മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അത് എവിടെ വെച്ചായിരിക്കണം കേന്ദ്ര സർക്കാരിന്റെ അനുവാദത്തോടുകൂടി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അറിയുന്ന സ്ഥലത്ത് വെച്ച് എന്തിനാ പ്രൈവറ്റ് മീറ്റിംഗ് ഒരു രാജ്യവുമായിട്ട് എന്തിനാ പ്രൈവറ്റ് മീറ്റിംഗ് സർ യു എ കൗൺസിൽ ജനറലുമായി പ്രൈവറ്റ് മീറ്റിംഗ് നടത്താൻ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും അവകാശമില്ല എന്നാണോ അങ്ങ് പറയുന്നത് തീർച്ചയായിട്ടും അവകാശമില്ല അങ്ങനെ ഒരു പ്രൈവറ്റ് അങ്ങ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പ്രോട്ടോക്കോൾ ഹാൻഡ്ബുക്ക് അങ്ങ് വിശദമായി പഠിക്കണം അതിൽ പറയുന്നുണ്ട് ഹ്രസ്വകാലമായ ചില പ്രധാനപ്പെട്ടതോ അപ്രധാനമോ ആയിട്ടുള്ള എഗ്രിമെന്റുകൾക്കും കരാറുകൾക്കും ഡിപ്ലോമാറ്റിക് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഓഫീഷ്യൽ കാര്യങ്ങൾക്കുമല്ലാതെ യു എ കോൺസുലേറ്റിന്റെ ഓഫീസുമായി സംസ്ഥാന മന്ത്രിമാർക്ക് ബന്ധപ്പെടുന്നതിനോ പങ്കെടുക്കുന്നതിനോ യാതൊരു തടസ്സവും ഇല്ല നിലവിൽ പ്രോട്ടോകോൾ പ്രകാരം അപ്പോൾ ഇത് ഓഫീഷ്യൽ പോലുമല്ലാത്തൊരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് യു എ കൗൺസിലേറ്റിനെ കൗൺസിൽ ജനറലിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിനോ അദ്ദേഹത്തിന് ഒരു കപ്പ് ചായ കൊടുക്കുന്നതിനോ സ്വകാര്യ സന്ദർശനം നടത്താൻ യു എ കൗൺസിൽ ജനറലിനോ ഈ രാജ്യത്ത് വിലക്കില്ല ശ്രീ അരുൺ അവിടെ ചായ കൊടുത്ത് അണ്ടിപ്പരിപ്പും കഴിച്ചിട്ട് പിരിയുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഇന്ന് കള്ളക്കടത്ത് നടത്തിയിരിക്കുന്ന രണ്ടാം പ്രതിയെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ഇനി ഇദ്ദേഹം വഴിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിലാണ് പ്രശ്നം. ശരി, അങ്ങ് പറഞ്ഞ ആദ്യത്തെ ഭാഗം നിൽക്കുന്നതല്ല. സ്വകാര്യമായ സന്ദർശനമാണെങ്കിൽ അതിന് വിലക്കില്ല. അത് മുഖ്യമന്ത്രിയും യു എ കൗൺസിൽ ജനറലും തമ്മിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ്, പിണറായിയിലെ വീട്ടിലല്ല. ഔദ്യോഗിക വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് യു എ കൗൺസിൽ ജനറലിന്റെ ആതിഥേയത്വം അരുളാം. ഈ സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായി യു എ കൗൺസിൽ ജനറലിന് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോവുകയും ചെയ്യാം. അതിലും തടസ്സമില്ല. അപ്പോൾ ആദ്യത്തെ ഭാഗം നിൽക്കില്ല. ഇല്ല, ഞാൻ അങ്ങേ ആ രീതിയിലുള്ള ഇന്റർപ്രിറ്റേഷനോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു. ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണുള്ളത്. എന്തിനു വേണ്ടി ഇൻഫോമലായിട്ടുള്ള പ്രൈവറ്റ് യോഗം സ്വപ്ന സുരേഷിന്റെ സാന്നിധ്യത്തിൽ ഈ കൗൺസിലേറ്റ് ജനറലിനെ വിളിച്ചു വരുത്തി? അത് മാത്രമല്ല, കൗൺസിലേറ്റ് ജനറൽ ഇന്ന് കുറ്റവാളിയാണ്. ഇത്തരത്തിലുള്ള എല്ലാ കള്ളക്കടത്തുകളുടെയും ഒരു പോയിന്റ് കൗൺസിലേറ്റ് ജനറലാണ്, മറ്റൊരു പോയിന്റ് മുഖ്യമന്ത്രിയാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് നമുക്ക് കൗൺസിൽ ജനറൽ കുറ്റവാളിയാണ് എന്നുള്ള കാര്യം കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ടോ? കൗൺസിൽ ജനറൽ കുറ്റവാളിയാണ് എന്ന കാര്യം കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ എന്നെ ഈ എറണാകുളത്ത് സെഷൻസ് കോർട്ടിന്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന അതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടിൽ കൗൺസിലേറ്റ് ജനറൽ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൗൺസിൽ ജനറൽ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? അങ്ങനെയല്ലേ നമ്മൾ ധരിക്കേണ്ടത്? ഒരു കൗൺസിൽ ജനറലിനെ ചോദ്യം ചെയ്യണമെന്ന് NIA കോടതിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എറണാകുളം സെഷൻസ് കോടതിയിൽ കൊടുക്കാൻ കഴിയുമോ? അല്ല, മുൻകൂർ അനുമതിക്ക് വേണ്ടി വിദേശകാര്യ വകുപ്പ് മന്ത്രാലയത്തിന് അറിയിച്ചിട്ടുള്ളതായിട്ടാണല്ലോ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം അനുമതി കൊടുത്തോ? അതൊക്കെ വരും ദിവസങ്ങളിൽ. അപ്പോൾ നിലവിൽ കൗൺസിൽ ജനറൽ സാങ്കേതികമായ അർത്ഥത്തിലെങ്കിലും പ്രതിയല്ല.
ഇനി രണ്ട് പ്രതിയാണെന്ന് വെച്ചാൽ പോലും ഒരു കോൺസൽ ജനറൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഞാൻ വരട്ടെ സാർ കോൺസൽ ജനറൽ അങ്ങ് ഉന്നയിച്ച ചോദ്യത്തിന് അങ്ങ് ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത് സാങ്കേതികമായിട്ടല്ല അല്ലാതെയും ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതിയല്ല എങ്ങനെയാണ് ഈ പ്രതിയുടെ വാക്കുകൾ ആശ്രയിച്ച് ഈ സ്വർണ്ണക്കടത്തിന്റെ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ പേരോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരോ ഇല്ല അന്വേഷണ ഏജൻസി റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ആകെ പറഞ്ഞത് ഈ സ്വപ്ന സുരേഷിന്റെ മൊഴികൾ അതിലൊരു പ്രധാനപ്പെട്ട മൊഴിയാണ് താങ്കൾ പറഞ്ഞത് ആ മൊഴി നിൽക്കില്ലെന്ന് അങ്ങേക്ക് ബോധ്യമായല്ലോ സ്വകാര്യ സന്ദർശനമാകാം ഇനി രണ്ടാമത്തത് അങ്ങ് പറഞ്ഞത് പോയിന്റ് ഓഫ് കോൺടാക്ട് ശിവശങ്കറുമായി ഞാൻ വരാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശിവശങ്കറുമായി ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ആയി നിയമിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമെന്നാണ് ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായി നടത്തുന്നയാളാണ് ആ വ്യക്തി എന്ന നിലയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിനെ അനൌദ്യോഗികമായി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദാ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് മുഖ്യമന്ത്രിയുടെ മക്കളുടെ പേരോ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളുടെ പേരോ അല്ലല്ലോ പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗ പ്രതിനിധിയാണ് ഈ പോയിന്റ് ഓഫ് കോൺടാക്ട് ആക്കി വെക്കുന്നത് അതിലെന്താണ് സാങ്കേതികമായി തെറ്റുള്ളത് പറയാം ഒന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇവിടുത്തെ വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെടാൻ അധികാരമില്ല വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ അധികാരവും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിനാണ് അവിടുത്തെ കൺകറൻസും കൺസെന്റും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു ഏർപ്പാടും നടത്താൻ ഒരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അനുവാദമില്ല എന്നിരിക്കെ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ കൗൺസുലേറ്റ് ജനറലിന് ബന്ധപ്പെടാനുള്ള സോഴ്സ് ഇതാണ് എന്ന് പറഞ്ഞത് എന്തിന് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടുത്തെ ഈ നോർക്കയാണ് ഇവിടുത്തെ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് വിദേശ മലയാളികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നോർക്കയുടെ ചുമതലപ്പെട്ട IAS ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലേ ആ IAS ഉദ്യോഗസ്ഥനെയല്ലേ UAEയിലെ മലയാളികളെ സംബന്ധിച്ചുള്ള UAE കൗൺസിലേറ്റ് കൈകാര്യം ചെയ്യുന്ന UAEയുടെ മലയാളികളെ സംബന്ധിച്ച് കേരളത്തിൽ UAE കൗൺസിലേറ്റുമായി ബന്ധപ്പെട്ട മലയാളികളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനാണെങ്കിൽ ഏൽപ്പിക്കേണ്ടത് നോർക്കയുടെ ഡയറക്ടറെയോ നോർക്കയുടെ ചുമതലയുള്ള IAS ഓഫീസറെയോ അല്ലേ സ്വപ്ന സുരേഷിന് വേണ്ടി എന്തിനാണ് ശിവശങ്കറിനെ ഇത് ഔദ്യോഗികമായ കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത് അതാത് വകുപ്പുകൾ വഴിയാണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോട്ടോകോൾ ഹാൻഡ്ബുക്കിൽ ഇഫെമറൽ എന്ന വാക്കാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുപ്രകാരം ഏതെങ്കിലും തരത്തിൽ അനൌദ്യോഗികമായ തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിക്കോ ഈ പറയുന്ന രീതിയിൽ കൗൺസിൽ ജനറലുമായി ബന്ധപ്പെടുന്നതിന് തടസ്സമില്ല അങ്ങനെയിരിക്കെ അനൌപചാരികമായ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയോട് കൗൺസിൽ ജനറലോട് സൂചിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പറയുന്നു ഇതാ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനി ഇഷ്യൂസ് യു ക്യാൻ കോൺടാക്ട് ഹിം എന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഉത്തരവാദിത്തപ്പെട്ട IAS ഉദ്യോഗസ്ഥനാണ് നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പേഴ്സണൽ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി നിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് സ്വജനപക്ഷപാതം ഇരിക്കുന്നത് അതിലെവിടെയാണ് ഈ പറയുന്ന രീതിയിൽ വഴിവിട്ട തരത്തിലുള്ള ഒരു നിയമനത്തിന്റെ ലാഞ്ചനം ഇരിക്കുന്നത് എന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല ഇനി ആ പോയിന്റിലും വാദം നിൽക്കില്ല ഇനി അതിലേറെ പ്രസക്തമായ കാര്യം ഇത് പറഞ്ഞതെല്ലാം സ്വപ്ന സുരേഷാണ് ഈ സ്വപ്ന സുരേഷിന്റെ മൊഴി ഒരെണ്ണം തെറ്റാണെന്ന് ഇതിനകം തന്നെ NIA തെളിയിച്ചു ലോക്കറിലുള്ളത് തനിക്ക് കമ്മീഷൻ കിട്ടിയ തുകയാണ് എന്നുള്ളത് NIA തന്നെ നിഷേധിച്ചു അപ്പോൾ കള്ളം പറയുന്ന സ്വപ്ന സുരേഷിന് ഇത് കള്ളം പറഞ്ഞതല്ല എന്ന് വിശ്വസിക്കാൻ എങ്ങനെയാണ് BJP കഴിയുക കള്ളം പറയുന്നത് സ്വപ്ന സുരേഷ് മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയും കള്ളം പറയുകയല്ലേ മുഖ്യമന്ത്രിക്ക് ഈ സ്ത്രീയെ എനിക്ക് ഈ സ്ത്രീയെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ ആ സ്ത്രീയുമായിട്ട് ശിവശങ്കരൻ എട്ട് പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളതെങ്കിൽ മുഖ്യമന്ത്രി 6 പ്രാവശ്യം പറഞ്ഞില്ല സുരേഷ് പറഞ്ഞില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഇന്ന് വരെ തനിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല മറ്റൊന്ന് മുഖ്യമന്ത്രി 5 കോൺക്ലേവുകൾ ഈ സ്ത്രീയുമായിട്ട് ചേർന്ന് നടത്തിയില്ലേ ഈ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ സ്പേസ് പാർക്കിൽ അനുവദിച്ചത് എന്ന് എന്താ ജോലി കൊടുത്തത് എന്ന് അവർ സമ്മതിക്കുന്നു അവർ പറയുന്നു ശ്രീ അരുൺ അത് തെറ്റിദ്ധരിക്കേണ്ട അത് സ്വപ്ന കള്ളം പറയുന്നതാണ് തെറ്റിദ്ധരിക്കേണ്ടത് എന്തെന്നറിയോ നേരത്തെ അവർ ഇറക്കി കൊടുത്ത കള്ളക്കടത്ത് വഴി ഇറക്കി കൊടുത്ത ഈന്തപ്പഴം ഉദ്ഘാടനം ചെയ്തത് ഇതേ മുഖ്യമന്ത്രിയാണ് സാർ അത് സ്വപ്ന സുരേഷ് ഇറക്കിയതല്ല കോൺസൽ ജനറൽ സൗദിയിൽ നിന്ന് കോൺസൽ ജനറൽ വഴി ഇറക്കിയ ഈ UAEയിലെ ഭരണാധികാരിയുടെ പ്രത്യേക ഗിഫ്റ്റ് ആണ് അതെങ്ങനെ സ്വപ്ന സുരേഷിന്റെ ഈന്തപ്പഴമാവും അല്ല അരുൺ
കൗൺസിലേറ്റ് ജനറൽ ഇതിൽ പങ്കാളിയാണ് എന്ന് പറഞ്ഞാൽ കൗൺസിലേറ്റ് ജനറലിന് ഇക്വലന്റ് ആയിട്ട് ഇപ്പുറത്ത് പ്രൈവറ്റ് സെക്രട്ടറിയെ ഇതൊക്കെ ചെയ്യിപ്പിച്ച മുഖ്യമന്ത്രിയും പങ്കാളിയാണ്. കൗൺസിലേറ്റ് ജനറൽ കുറ്റക്കാരൻ, കുറ്റക്കാരനല്ല എന്ന വ്യാഖ്യാനം ഇനി കേരളത്തിൽ സാധ്യമല്ല. ഇനി കേരളത്തിൽ സാധ്യമല്ല. അതെങ്ങനെ സാധ്യമാവും? നമുക്കിപ്പോ സലീം മടവൂർ കൂടി എത്തിയിട്ടുണ്ട്. എനിക്ക് സലീം മടവൂരിലൂടെ പോയതിന് ശേഷം അങ്ങയിലേക്ക് തിരിച്ചു വരാം. സലീം മടവൂർ ചേരുന്നു നമുക്കൊപ്പം. സലീം മടവൂർ, ഇവിടെ സുരേഷ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് പ്രതിയുടെ വാദത്തെ മുൻനിർത്തിക്കൊണ്ടല്ല പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇനി അങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ പോലും അതിൽ തെറ്റില്ല. കാരണം പ്രതിയാണല്ലോ കൂട്ടുപ്രതിയെക്കുറിച്ച് സൂചന നൽകേണ്ടത് എന്നാണ് സലീം മടവൂർ ചോദിക്കുന്നത്. ഇതിൽ പ്രധാനമായ ഒരു പോയിന്റ്, മുഖ്യമന്ത്രിയുടെ നേരെ ഇന്ന് പ്രതിപക്ഷവും ബി ജെ പിയും ചൂണ്ടുവിരൽ നീട്ടുന്നതിന്റെ കാരണം സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ കൃത്യമായും പറഞ്ഞു വെക്കുന്നു. അനൌപചാരികമായ കൂടിക്കാഴ്ചകൾ കൗൺസിൽ ജനറലും മുഖ്യമന്ത്രിയും തമ്മിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ട് 2017. അതിലാണ് ശിവശങ്കറിനെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. ഇത് ഈ കുറ്റകൃത്യങ്ങളുടെ തുടക്കം എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. സലീം മടവൂർ, കസ്റ്റഡിയിലുള്ള അത് ഇഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയുടെ വാദം മുഖവിലെടുത്ത് പ്രത്യേകിച്ച് നിരന്തരമായി കള്ളം പറയുന്നുവെന്ന് ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. അങ്ങനെ കള്ളം പറയുന്ന ഒരു പ്രതി, അതും കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് പറയുന്ന പ്രതി, അവരുടെ മൊഴിയാണ് വിശ്വസിക്കേണ്ടത്? അതോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞല്ലോ, എനിക്ക് അവരുടെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇതേവരെ ഒന്നും അറിയില്ല, ഞാൻ അതിന് നടപടിയെടുക്കും, വിജിലൻസ് അന്വേഷിക്കും, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും, വേണ്ടപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കും. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്നും ഇവിടെ ജയിലിനുള്ളിൽ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ഇ ഡി ചോദ്യം ചെയ്ത, അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കട്ടെ, ഇ ഡിയുടെ പാർഷ്യൽ, മുഴുവൻ മൊഴി പുറത്ത് വരുന്നതിൽ എനിക്ക് എതിർപ്പില്ല, പക്ഷേ അതിൻ്റെ പാർഷ്യൽ കുറ്റപത്രത്തിൻ്റെ അകത്ത് ഇ ഡി അന്വേഷിക്കേണ്ട, അപ്പോൾ മണി ലോണ്ടറിംഗ് ആണല്ലോ ഇ ഡി അന്വേഷിക്കേണ്ടത്. അപ്പോൾ മണി ലോണ്ടറിങ്ങിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ, ഇവരുടെ നിയമനം, മറ്റ് കാര്യങ്ങൾ, അതിൽ മുഖ്യമന്ത്രി അറിയുമായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പാർഷ്യൽ കുറ്റപത്രത്തിൽ ഇ ഡി ഈ വിവരങ്ങളൊക്കെ തന്നെ എന്തിനാണ് എഴുതി ചേർത്തത്? അപ്പോൾ മുഴുവനായിട്ട് സ്വപ്നയുടെ മൊഴി പുറത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാം. ഏത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് പുറത്ത് വരുന്ന സാങ്കത്യം മനസ്സിലാക്കി ഇ ഡി പുറത്ത് വിട്ടത്. പക്ഷേ ഇ ഡി പാർഷ്യൽ കുറ്റപത്രത്തിൽ എങ്ങനെയാണ് അവർക്ക് അവരുടെ അന്വേഷണ പരിധിയിലൂടെയും പുറത്തു പോയിട്ട് ഇപ്പോൾ ഒരു നിയമനത്തിലെ നിയമനത്തിൻ്റെ വഴിവിട്ട നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ഇ ഡിയാണ്. എന്നാൽ പിന്നെ കേരളത്തിൽ സി ബി ഐയും എൻ ഐ എയും മറ്റ് ഏജൻസികളൊക്കെ തിരിച്ചു പോയിട്ട് എല്ലാ കാര്യങ്ങളും ഇ ഡി അന്വേഷിച്ചാൽ പോരെ? എന്തിനാ ഈ അഞ്ചോളം ഏജൻസികൾ കേരളത്തിൽ ചുറ്റിത്തിരിയുന്നത്? ഈ ഏജൻസികൾക്കെല്ലാം കൂടെ ഒന്നും മതിയില്ല, അവരവരുടെ പരിധിയിൽ, അധികാര പരിധിയിൽ നിന്നുകൊണ്ട് വേണം ഓരോരുത്തരും അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണം പരിധി വിട്ടുകൊണ്ടാണ് സി ബി ഐ വന്നത്. ഇവിടെ ഇവിടുത്തെ കേരളത്തിലെ വിജിലൻസ് അന്വേഷിക്കാവുന്ന ഒരു കേസ് ഗവൺമെൻറ് വിദേശ സഹായം വാങ്ങിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിരിക്കെ ആ ഒരു കേസ് അന്വേഷിക്കാനാണ് സി ബി ഐ വന്നത്. അതിനെ ചോദ്യം ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ പണം, കള്ളപ്പണം വെളുപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇവിടെ കുഴൽപ്പണത്തിൻ്റെ ഇടപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. ഞങ്ങളെതിരല്ല, അതിന് സ്വാഗതം ചെയ്തല്ലോ. അതേപോലെ തീവ്രവാദ സംഘടനകളുമായിട്ട് ഇവിടെയുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ലാഭമോ ഏതെങ്കിലും കമ്മീഷൻ എന്തോ ആവട്ടെ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആ പണം വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, വഴിതിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ ഐ എ അന്വേഷിക്കണം. അതിനാരും എതിരല്ലല്ലോ. ഇവിടെ അന്വേഷണ പരിധിയുടെ പുറത്ത് അന്വേഷിക്കുകയും കസ്റ്റഡിയിലുള്ള പ്രതിയുടെ മൊഴി വളരെ വേഗത്തിൽ, അത് വളരെ ആസൂത്രിതമായി പുറത്തുവിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇമേജ് തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ സമരത്തിൽ നിന്ന് ആളുകൾ പിന്മാറിയപ്പോൾ നേരത്തെ കോവിഡ് പ്രോട്ടോക്കോൾ ഉണ്ട്, കോവിഡിൻ്റെ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ തകർക്കരുതെന്ന് പറഞ്ഞപ്പോൾ ചെവിക്കൊള്ളാതിരുന്ന ആളുകൾ അവസാനം കോവിഡ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയത് തന്നെ പ്രധാനമായിട്ടും നേരത്തെ ഗവൺമെൻറ് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നല്ലോ. ഇവർ പിന്മാറിയത് കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഇവരുടെ സമരത്തിന് ആശയപരമായി സമ്പന്നമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങിയപ്പോൾ സമരത്തിൽ ആളുകൾ കുറഞ്ഞു. അവസാനം സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുറേ സ്ത്രീകളെ ഇറക്കിക്കൊണ്ട് അങ്ങനെ ഒരു സമരാസൂത്രണം ചെയ്തു. അതും അവസാനം പരാജയപ്പെട്ടു. അവരും മനസ്സിലാക്കിയ കാര്യങ്ങൾ, അവരെല്ലാ ദിവസവും മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകളാണല്ലോ. ആ സമരവും പരാജയപ്പെട്ടു. ഒരു സംശയം പ്രതിപക്ഷത്തിനുണ്ടാവുന്നത്, ഇവരുടെ നിയമനം അത് അനധികൃതമായിട്ടുള്ള നിയമനമായിരുന്നു, അത് വ്യാജ നിയമനമായിരുന്നു. ആ നിയമനത്തിന് പുറത്ത് സംസ്ഥാന ഖജനാവിന് 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നൊരു കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് പോലീസ് വിജിലൻസിന് കൈമാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ
ഇവരുടെ യോഗ്യത സംബന്ധിച്ച് ഒരു സ്ക്രൂട്ടനിയും ഒരു ക്രോസ് ചെക്കും ഉണ്ടായില്ല. വിഷൻ ടെക്നോളജി നിയമിക്കുന്നു. പ്രൈസ് വാട്ടർ കൂപ്പറിന് സംസ്ഥാനം ഒരു മാസത്തേക്ക് 3 ലക്ഷം രൂപ ഈ സ്വപ്ന സുരേഷിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശമ്പള ഇനത്തിൽ സർക്കാർ കൊടുക്കുന്നു. പ്രൈസ് വാട്ടർ കൂപ്പറിന് അവർ വിഷൻ ടെക്കിന് അവരുടെ കമ്മീഷൻ പറ്റിയതിനു ശേഷം കൊടുക്കുന്നു. വിഷൻ ടെക്നോളജി 1,07,000 രൂപ ശമ്പളം കൊടുക്കുന്നു. ഒരു യോഗ്യതയും അടിസ്ഥാനമായി ഒരു യോഗ്യതയും ഇല്ലാതെ ഓപ്പറേഷൻസ് മാനേജറായി അവർ നിയമിക്കപ്പെടുന്നു. ഇത് ശിവശങ്കറിന്റെ പേരുപയോഗിച്ചാണ് ഇവർ ഈ നിയമനം നേടിയിരുന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്റെ നിയമനം അറിഞ്ഞിട്ടുണ്ട് എന്ന് ശിവശങ്കറിനെ ഉദ്ധരിച്ചാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. നമുക്കത് അവിശ്വസിക്കാം, അത് പ്രതിയുടെ മൊഴിയാണ്. പക്ഷെ രണ്ടാമത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവർ ഈ സ്പേസ് പാർക്കിൽ ഓപ്പറേഷൻ മാനേജറായി സേവനമനുഷ്ഠിച്ചു തുടങ്ങിയ കാലയളവിന് ശേഷമാണ് 20 പ്രധാനപ്പെട്ട കൺസൈൻമെന്റുകളിലുള്ള കള്ളക്കടത്ത് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അറിഞ്ഞാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തിയ ഈ വ്യാജ നിയമനം ഈ കള്ളക്കടത്തിന് അവർക്ക് ആത്മവിശ്വാസം നൽകി. ആ പോയിന്റിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വാദങ്ങൾ തകരും. അത് ശരിയല്ലേ? അല്ല, അതിൽ വളരെ ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട് ചോദ്യത്തിൽ തന്നെ. ഞാൻ പറയട്ടെ, അവർ ഈ കള്ളക്കടത്തിന് ഉപയോഗിച്ച അധികാരസ്ഥാനം ഏതാണ്? നേരത്തെ കോൺസൽ ജനറലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള സ്ഥാനം. അത് ഒഴിഞ്ഞതിന് ശേഷം പഴയ സ്വാധീനം തുടരുകയും ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് വീണ്ടും അത് തുടർന്നത്. അവരെ ഔദ്യോഗികമായി പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിലും അനൌദ്യോഗികമായി പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ പ്രവർത്തിക്കുകയും ഈ സ്വർണ്ണ കള്ളക്കടത്തിന് അവർ പങ്കാളിയാവുകയും ചെയ്തു. ഒരിക്കലും കേരളത്തിലെ ഒരു നിയമനം അതിനുപയോഗിച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് കേരളത്തിലെ സർക്കാരിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ITയിൽ ജോലി ചെയ്തിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു എനിക്കതേക്കുറിച്ച് അറിയില്ല, അന്വേഷിക്കും. കേരളത്തിന് ഉത്തരവാദപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുണ്ട്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ട്. ആ ഗവൺമെൻറ് ഈ നിയമനം അവർക്ക് അനധികൃതമായി എങ്ങനെ നിയമനം കിട്ടി, അനധികൃതമായി ഇത്ര കൂടിയ ശമ്പളം എങ്ങനെ കൊടുത്തു? കൃത്യമായി കൊടുത്ത ആളുകളിൽ നിന്ന് ശമ്പളം തിരിച്ചു പിടിക്കാനും ആ നിയമനം നടത്തിയ ആളുകൾക്കെതിരെ കൃത്യമായ ക്രിമിനൽ നടപടികൾ എടുക്കാനും കഴിവുള്ള അതിന് സാധിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഇരിക്കുന്നത്. അസഗ്നികൃതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, സംശയത്തിനിടമില്ലെന്ന് പറഞ്ഞില്ലേ? പഴകുളം മധു, ഇതാണ് CPMന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്. മുഖ്യമന്ത്രിയെ നിങ്ങൾ രാഷ്ട്രീയമായി ഇതിലേക്ക് അന്വേഷണ ഏജൻസികളുടെ ചൂണ്ടയിൽ കുരുക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ റിപ്പോർട്ടിൽ ഒരിടത്തും മുഖ്യമന്ത്രിയുടെ പേരോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചോ പറയുന്നില്ല. സ്വപ്ന സുരേഷിന്റെ മൊഴികളെ മാത്രം വിശ്വസിച്ച് എത്ര നാൾ ഈ സർക്കാരിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യും? അരുൺ, ഇങ്ങനെ ചോദിച്ചാൽ ഏതെങ്കിലും കേസുകളിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയുമോ? സംസാരികൾ കൊലപാതക ശ്രമത്തിൽ ഏർപ്പെട്ട കുറ്റവാളികൾ കത്തിയെടുത്തുന്ന ആൾ മാത്രമേ കേസിൽ പ്രതിയാവുകയുള്ളൂ. ഇതെവിടുത്തെ നിയമമാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി കേസിൽ നിർണായകമായ പങ്കുണ്ട്. അത് അന്വേഷണ ഏജൻസികൾ വെളിച്ചത്തു കൊണ്ടുവരും. അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ അദ്ദേഹം സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിച്ചിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ കേസിൽ പ്രതികളാവുകയും അദ്ദേഹത്തിന്റെ വീട്ടിലെയും അദ്ദേഹത്തിന്റെ ഓഫീസിലെയും മാത്രം CCTVകൾ ഇടിവെട്ടലിൽ നശിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്ന ഓഫീസിലെ പ്രോട്ടോകോൾ ഓഫീസിൽ തീ പിടിച്ച് രേഖകൾ നശിച്ചു പോവുകയും എല്ലാം ചെയ്യുന്നത് പിന്നെ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ശിവശങ്കർ രക്ഷിക്കാൻ വേണ്ടിയാണോ? മുഖ്യമന്ത്രി ഈ കേസിലെ പ്രതി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ദുബൈയിൽ പോയി ഇടപാട് നടത്തി പണം സ്വന്തം കൈകൊണ്ട് വാങ്ങിയത് മാത്രം ആകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കേസിൽ ലോകത്ത് തെളിയിക്കപ്പെടുമോ? ഏതെങ്കിലും കുറ്റവാളികൾ നിയമത്തിന് മുമ്പിൽ വരുമോ? ആ കുറ്റം കൃത്യത്തിൽ പങ്കെടുക്കുന്ന എക്സിക്യൂഷൻ ഓഫ് ക്രൈമിൽ മാത്രം പങ്കെടുക്കുന്ന ആൾക്കാർ മാത്രമേ കേസിൽ പ്രതികളാവുകയുള്ളൂ. ഈ കേസിന്റെ ഗൂഢാലോചന, ഇതിൽ നിരവധിയായി നടന്നിട്ടുള്ള ഇടപാടുകൾ, ഇടപെടലുകൾ, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൽ, തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പരാജയപ്പെട്ടു കൊടുക്കൽ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഒരു ഗവൺമെന്റിന്റെ ഒരു മന്ത്രിയുടെ വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ട്. അത് നിയമത്തിൽ ഒരു മന്ത്രിക്കും ഒഴിവാക്കാൻ കഴിയില്ല. ഇത് ഇത് എന്റെ സംശയം, ഇത് ജോപ്പൺ ചെയ്യുമ്പോൾ ഇത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ജോപ്പൻ അവന്റെ ഒഴിവ് സമയങ്ങളിൽ ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ ഫോണിൽ വിളിച്ച് സല്ലപിച്ചു എന്നതാണോ ഇവിടുത്തെ കുറ്റം? കോടാനുകോടി രൂപ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് കിട്ടിയ ധനസഹായം മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഓഫീസും അടക്കം വീഴ്ചെടുത്തിട്ട് പാവങ്ങളെ മുഴുവൻ വഞ്ചിച്ചിട്ട് കോടാനുകോടിയുടെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയിട്ട് ആ പ്രതികൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്മാരായിട്ട് നിങ്ങൾ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകരുത്, അദ്ദേഹത്തെ സംശയിക്കരുത്,
അദ്ദേഹം സംശുദ്ധ പരിശുദ്ധനാണെന്ന് പറഞ്ഞാൽ ഹരിചന്ദ്രനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കേരളത്തിൽ ഒരാളെ പോലും കിട്ടില്ല. എനിക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, എന്തിനാണ് ജോപ്പനെ സസ്പെൻഡ് ചെയ്തത്? ഒരു പെൺകുട്ടിയുമായി അല്ല, ജോപ്പനെ എന്തിനാണ് തന്റെ വിശ്വസ്തരുടെ ഗ്രൂപ്പിൽ നിന്ന് ഉമ്മൻചാണ്ടി മാറ്റിയത്? തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് മാറ്റിയത് എന്തിനാണ്? കാണാൻ കൊള്ളാവുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയുമായി അനൌദ്യോഗികമായി ഒഴിവുവേളകളിൽ നർമ്മസല്ലാപം നടത്തിയതിനാണോ? അരുൺ, ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, തന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരു പ്യൂണായിട്ടുള്ള ജോപ്പനെതിരായ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ അവനെ പുറത്താക്കാൻ കാണിച്ച തന്റെ ഇടം ഈ പിണറായി വിജയൻ എന്താണ് ശിവശങ്കരൻ നേരെ കാണിച്ചത്? എന്താണ് കാണിച്ചത്? ശിവശങ്കരൻ കാണിച്ച കുറ്റകൃത്യങ്ങൾ ജോപ്പൻ ചെയ്തതിനൊപ്പമാണോ? ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ശ്രീധരൻ നായരുടെ ഏതെങ്കിലും ഒരു ശ്രീധരൻ നായരുടെ മൊഴിയുണ്ടോ? ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു സരിതയുടെ മൊഴിയുണ്ടോ? പക്ഷെ അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ. അത് ആദ്യത്തെ മൊഴി വരുന്നത് ഈ പറയുന്ന ശ്രീധരൻ നായരുടെ വക, രണ്ടാമത്തെ മൊഴി വരുന്നത് സരിതയുടെ വക. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആരുടെ മൊഴിയാണുള്ളത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി രക്ഷിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സാഹചര്യ തെളിവുകൾ നമ്മളെ. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷേ മാധ്യമങ്ങൾ ഇരുഭാഗത്തും ചോദ്യങ്ങൾ ചോദിക്കും. മധു, അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് കാണുന്ന പൊതുജനങ്ങളിൽ രൂപപ്പെടുന്ന പൊതുജനാഭിപ്രായം ഈ സംസ്ഥാനത്തിന്റെ ജനാധിപത്യ ആരോഗ്യത്തിന് വളരെ വളരെ വേണ്ടപ്പെട്ടതാണ്. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ വ്യക്തത വരുത്താൻ നമ്മൾ ശ്രമിക്കും. ഈ നാട്ടിൽ ജനാധിപത്യം നിന്ന് കാണണമെങ്കിൽ ശരിയായ രീതിയിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടണം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ നമ്മൾ ചൂണ്ടുപലകയിൽ നിർത്തുന്നത്? മുഖ്യമന്ത്രി പല കാര്യങ്ങൾക്കും ഒരു സംശയവുമില്ലാതെ മറുപടി നൽകി. ഈ UAE കോൺസൽ ജനറൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തനിക്ക് അറിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. അങ്ങനെ ആ പദവിയിൽ അവരെ തനിക്കറിയാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിൽ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി പിന്നോക്കം പോയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ഒളിച്ചു വെക്കാനുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് കത്തെഴുതും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി കോടതി സമീപനം ഈ മുഖ്യമന്ത്രി എടുക്കാത്തതിന്റെ കാരണം എന്താണ്? അരുൺ, ഇതെല്ലാം നിരർത്ഥകമായിട്ടുള്ള വാദങ്ങളാണ്. ഞാൻ താങ്കളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ല, പക്ഷെ ഈ ഘട്ടത്തിൽ പിണറായി വിജയനെ രക്ഷിക്കാനുള്ള വാദങ്ങളായി മാത്രമേ ഇത് കേൾക്കുന്ന മലയാളി ജനസമൂഹം കാണുകയുള്ളൂ. പിണറായി, എനിക്ക് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. എന്നെ കാരണം ഞാനൊരു ഒരു ഒരു വേർഷൻ പറയുകയല്ലേ. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തന്മാർ അകപ്പെട്ടിട്ടുള്ള ഈ കേസിൽ അദ്ദേഹം, താങ്കൾ നിഷേധിക്കാൻ കഴിയുമോ? അദ്ദേഹം ശിവശങ്കർ രക്ഷിക്കാൻ അവസാനത്തെ പരിശ്രമം നടത്തി. ശിവശങ്കരനെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടും അയാളെ സാക്ക് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. തെറ്റ്. അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്നും IT സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരുന്നു. അതിനു മുമ്പ് തന്നെ സസ്പെൻഷനിലുമായിരുന്നു. ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് മുന്നിൽ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി സ്ഥാനം ഉണ്ടായിരുന്നില്ല. എം ശിവശങ്കറിന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ശരി, വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിച്ചു. വാദമല്ല, അതാണ് ശരി. വാദമല്ല സാർ, അതാണ് ശരി. അല്ല, വാദത്തിന് വേണ്ടി അത് ഒരു റിലവൻസും ഇല്ലെങ്കിൽ പോലും ശരി, വാദത്തിന് വേണ്ടിയാണ് അംഗീകരിച്ചത്. ശിവശങ്കർ ഇന്നലെ രാജിവെച്ചോ ഇന്ന് രാജിവെച്ചോ എന്നുള്ളതൊന്നും ഈ കേസിന് പ്രസക്തമായ കാര്യമേ അല്ല. പക്ഷേ മുഖ്യമന്ത്രി ഈ കേസിൽ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അവരെ സംരക്ഷിക്കാൻ ഒരു ധാരണ, ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എങ്ങനെ വ്യക്തം? ഈ കേസിൽ അകപ്പെട്ടിട്ടുള്ള പ്രതികളിൽ ഈ സ്വപ്ന സുരേഷിനെ ഞാൻ അറിയും, ഞാനാണ് ജോലി കൊടുത്തത്, ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ജോലി കൊടുത്തത്, അവർ ഒഫീഷ്യലായി ഞാൻ അവരെ കണ്ടിരിക്കുന്നു. കോൺസുലേറ്റ് ജനറലും സ്വപ്ന സുരേഷും എന്റെ വീട്ടിൽ വന്ന് ഞാനുമായി സംസാരിച്ചിരുന്നു എന്ന് ഇതുവരെ എന്തെങ്കിലും കേരള മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഈ ഇതിന്റെ ഇൻ ആൻഡ് ഔട്ട് വ്യക്തമാക്കാൻ ബാധ്യതയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നയാൾ എല്ലാ സംശയത്തിന്റെ സൂചനകളിലും തന്നിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്രയോ പത്രസമ്മേളനം നടത്തി, അതെല്ലാം ഭത്സിച്ച് തള്ളാനും ആക്ഷേപിച്ച് തള്ളാനും ഒറ്റവാക്കുകൊണ്ട് നേരിടാനും മാത്രം തയ്യാറായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ഒരു വിമർശനത്തെയും തള്ളിക്കളയാൻ തയ്യാറായിട്ടില്ല, ഉത്തരം പറയാൻ തയ്യാറായിട്ടില്ല. അല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാം, മാത്രം പറഞ്ഞു വെക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, ഇതിലുണ്ടായിട്ടുള്ള മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷൻ ആണ് ഇതിലെല്ലാം ഒന്നാം കണ്ണിയായി നിൽക്കുന്നത്. മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷൻ, ഈ അദ്ദേഹം സ്വതന്ത്രമായിട്ടുള്ള കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയെ ഒഴിവാക്കി വേറൊരു സ്വകാര്യ ഏജൻസിയെ, അത് ദുരൂഹ സാഹചര്യത്തിൽ കൊണ്ടുവരികയും ആ സ്വകാര്യ ഏജൻസി എങ്ങനെ വന്നുവെന്നോ അവർ ഉണ്ടാക്കി ഉപകരാറ് ചെയർമാൻ അറിയാതെ വൈസ് ചെയർമാൻ അറിയാതെ നടപ്പാക്കിയെന്നോ എല്ലാം വന്നിട്ട് അവസാനം താങ്കളുടെ ഒരു കാര്യം കൂടി പറയാം, അതുകൂടെ നിർത്താം.
സ്വപ്ന സുരേഷ് ആദ്യം ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവസാനം സ്വപ്ന സുരേഷ് മാത്രം കുടുങ്ങും എന്നായപ്പോൾ സ്വപ്ന സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ എനിക്ക് മുഖ്യമന്ത്രി അറിയാം, എന്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഒഫീഷ്യലായി ആറ് തവണ കണ്ടിരിക്കുന്നു എന്നെല്ലാം സ്വപ്ന പറയേണ്ടി വന്നത് ഒറ്റയ്ക്ക് ഇതിന്റെ പാർഭാരം മുഴുവൻ ഇതിനെ കമ്മീഷൻ അടിച്ചുകൊണ്ട് പോയ മാന്യന്മാരെല്ലാം രക്ഷപ്പെടുകയും ഞാൻ മാത്രം കുടുങ്ങുകയും ചെയ്യും എന്ന ഭയപ്പാടോടുകൂടി സ്വപ്ന അന്വേഷണ ഏജൻസികളോട് പറയേണ്ടി വന്ന ഒരിക്കൽ മാത്രമല്ല പല ഏജൻസികൾ പലവട്ടം അവരെ ഇന്റർവ്യൂ ചെയ്യുകയും കോൺട്രഡിക്ഷൻ കാണുമ്പോൾ വീണ്ടും ചോദിക്കുകയും ശിവശങ്കരനെയും സ്വപ്നയെയും മാറി മാറി ഒരുമിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ വെളിപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ സ്വപ്ന പറഞ്ഞതുകൊണ്ട് അംഗീകരിക്കേണ്ട. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരിശുദ്ധ വിഗ്രഹമാണെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. മറുപടി പറയട്ടെ. സലീം മടവൂർ ഇതിൽ പഴകുളം മധു പറഞ്ഞതിനെല്ലാം അങ്ങ് മറുപടി നൽകുക. ഒപ്പം എന്റെ ഒരു സംശയം കൂടി, ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കെല്ലാം കരുത്തു പകരുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചൊരു ജാഗ്രത കുറവാണോ? തന്റെ ഒപ്പമുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി, അയാൾ പിന്നീട് കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ വ്യക്തിയെ ഇൻഫോർമലായി കൗൺസിൽ ജനറലിന്റെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിക്കുന്നു. അത് മുതലെടുത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഈ സ്വപ്ന സുരേഷും ഈ സ്വർണ്ണക്കടത്തടക്കം എല്ലാ അനധികൃതമായിട്ടുള്ള നടപടികളും നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തന്റെ വിശ്വസ്തനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നെങ്കിലും സമ്മതിക്കേണ്ടി വരില്ലേ? ഡോക്ടർ അരുൺകുമാർ, ഇത് ഒരു 2018 ഞാൻ വായിച്ചു തുറക്കുകയാണ്. ഇന്ന് ചർച്ചയുടെ ടോപ്പിക് എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ ഇവിടെ എത്തി പറയാം, അതുകൊണ്ട് ഞാൻ പറയാം, പേര് കൃത്യമായി പറയാൻ സാധിക്കും. എങ്കിലും ഉത്തർപ്രദേശിൽ 2018 നാലോളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 IAS ഉദ്യോഗസ്ഥന്മാരെ അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടപടിയെടുത്തത്, അവർക്കെതിരെ കേസ് വന്നത്, അവർ അഴിമതി നടത്തിയതുകൊണ്ടാണ്. അവരുടെ ജോലിയിൽ വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ട് അഴിമതി നടത്തിയപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി നടപടിയെടുക്കുന്നു. മധ്യപ്രദേശിലെ വ്യാപകം അഴിമതിയിൽ അവിടുത്തെ IAS ഉദ്യോഗസ്ഥന്മാർ വ്യാപകമായിട്ട് ഈ തട്ടിപ്പിൽ കൂട്ടുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പോലും ആരോപണം വന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ രാജ്യത്ത് നടക്കുന്നതാണ്. അപ്പോൾ അത് നടക്കാതിരിക്കുന്നത് ഈ രാജ്യത്ത് ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നുള്ള നിർബന്ധം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറയുന്നു, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന അവരുടെ നിയമനം എനിക്കറിയില്ല, ആ നിയമനം ആര് നടത്തി, എങ്ങനെ നടത്തി, അതിനാണ് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, വിജിലൻസ് അന്വേഷിക്കുന്നു. നിങ്ങൾക്കെന്താ സംശയം? കേരളത്തിലെ ഗവൺമെൻറ് അവർക്കൊരു ചില്ലിക്കാശ് അനധികൃതമായി ശമ്പളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കാൻ കെൽപ്പുള്ളൊരു ഗവൺമെൻറ്റായി സംസ്ഥാനം ഭരിക്കുന്നത്. മുഖ്യമന്ത്രി അസക്തിക്തമായിട്ട് പറഞ്ഞല്ലോ, ശ്രീ പഴങ്കുളം അത് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വെള്ളത്തിൽ വീട് കരക്ക് കയറാനുള്ള എന്താ പറയുക, വല്ലാത്തൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കാര്യമായിട്ട് ഇപ്പോൾ പ്രതിരോധത്തിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ ഈ ഗവൺമെൻറ്റിനെതിരെ കൃത്യമായ ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. ഇപ്പോൾ വെറും പുകമറയാണ്. നിങ്ങൾ നോക്കൂ, എത്ര ഏജൻസികൾ കേരളത്തിൽ അന്വേഷണം നടത്തി. ആദ്യം കസ്റ്റംസ് വന്നു, മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ NIA വന്നു, അവരും ചോദ്യം ചെയ്തു, മന്ത്രി അടക്കം ചോദ്യം ചെയ്തു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കുറ്റപത്രത്തിലോ ഒരു FIR ഇവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരുടെയെങ്കിലും പേര് ഇതേവരെ ചേർത്തോ? സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അതാ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ധൈര്യവും ഈ ഗവൺമെന്റിന്റെ ധൈര്യവും. തെറ്റ് ചെയ്യാത്തൊരു ഗവൺമെന്റാണ് ഇവിടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കേസുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. പഴയ ലാവലിൻ കേസിൽ ഒറ്റക്കാര്യം, ഇതിൽ കുറ്റപത്രത്തിൽ പേര് ചേർത്തോ എന്ന് ചോദിച്ചാൽ FIR പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ലൈഫ് മിഷൻ അല്ല, FIR ലൈഫ് മിഷനിൽ FIR ഈ ജോലി കൊടുത്തത് FIR കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ ലൈഫ് മിഷന്റെ ചെയർമാൻ. അത് അനധികൃതം, അതിനാണല്ലോ ഹൈക്കോടതിയിൽ പോയത്. അത് തെറ്റാണെന്ന് കണ്ടതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയത്. ആ CBI അന്വേഷണം തള്ളണമെന്ന് പറഞ്ഞു ഹൈക്കോടതിയിൽ പോയത് തന്നെയാണ്. അല്ല, ഹൈക്കോടതിയുടെ പരാമർശങ്ങളൊക്കെ തന്നെ ഗവൺമെന്റിന് അനുകൂലമാണ്. ഹൈക്കോടതി കേരള ഗവൺമെന്റിന്റെ വാദം കേട്ടുകൊണ്ട് ഇവിടുത്തെ CBI അന്വേഷണത്തിൽ തടയിടുമെന്ന് തന്നെ ആവശ്യം. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? CBIക്ക് അധികാരമില്ലാത്തൊരു കാര്യത്തിലാണ് വന്നിരിക്കുന്നത്. കേരള ഗവൺമെന്റ് അനധികൃതമായിട്ട് UAE ഗവൺമെന്റിനോട് സഹായം നേരിട്ട് വാങ്ങിയിരുന്നുവെങ്കിൽ CBIക്ക് വരാം. ഇവിടെ എന്താ സംഭവിച്ചത്? യൂണിടാക്കിന് കോൺസൽ ജനറൽ പൈസ കൊടുക്കുന്നു, കേരളത്തിൽ വീടുണ്ടാക്കുന്നു, അതിൽ കേരളം വീടിന് വെക്കാനുള്ള സ്ഥലം കേരള ഗവൺമെന്റ് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് കേരള ഗവൺമെന്റിന് നഷ്ടം പറ്റിയിട്ടില്ല. സാങ്കേതികമായ ഒരു പിശകുണ്ട്. കാരണം കേരള സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഏജൻസി നേരിട്ട് പൈസ കൈപ്പറ്റിയിരുന്നെങ്കിൽ CBIക്ക് വരാൻ കഴിയുമായിരുന്നില്ല. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഈ FCRA ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പ്രകാരം CAG ഓഡിറ്റുള്ള ഒരു ഏജൻസിയാണ് പൈസ വാങ്ങുന്നതെങ്കിൽ അതിൽ ഈ പറയുന്ന FCRA
CRA ചട്ട ലംഘനം പറയാൻ കഴിയില്ല. അത് CAG ഓഡിറ്റിൽ വരുന്നതാണല്ലോ, അതാണ് വന്നിരിക്കുന്നത്. അപ്പൊ സർക്കാർ നേരിട്ട് പൈസ വാങ്ങാതെ ഷെൽ കമ്പനി വഴി വളഞ്ഞ വഴിയിൽ സഞ്ചരിച്ചു, അതാണ് CBIയുടെ പ്രധാനപ്പെട്ട ആരോപണം. സലീം അടവൂർ. അല്ല അല്ല അല്ല, ആ വഴിക്ക് പോയാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടു പോയത്. ഇപ്പോ ഓഡിറ്റുള്ള സ്ഥാപനത്തിന്, ഓഡിറ്റുള്ള ഒരു സ്ഥാപനത്തിന് നേരിട്ട് വാങ്ങിയ തടസ്സം അവസാനത്തെ ഉത്തരവ് പ്രകാരം, ഭേദഗതി പ്രകാരം. അപ്പോ നേരത്തെ ഈ രൂപത്തിൽ വാങ്ങിയില്ല, രണ്ടായാലും CBIക്ക് വരാൻ ഇവിടെ ഒരു സ്പേസ് ഇല്ല. CBI വരേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ പോയത്. ഒരു ഗവൺമെന്റ് കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ് ഈ മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതിയിൽ പോകാനുള്ള ധൈര്യം കിട്ടിയത്, അന്വേഷണ ഏജൻസികളെ വിളിച്ചു വരുത്താനുള്ള ധൈര്യം കിട്ടിയത്, അതിനുവേണ്ടി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് മടിയിൽ കനമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഒരു അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിലും തന്റെ പേര് വരില്ലെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ആത്മവിശ്വാസത്തിന്റെ പേരാണ് പിണറായി വിജയൻ. ലല്ലുപ്രസാദ് യാദവിനും മായാവതിക്കും അതോടൊപ്പം തന്നെ ജയലളിതയ്ക്കും ഇല്ലാത്തൊരു ധൈര്യം ശ്രീ പിണറായി വിജയന് കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊക്കെ ചോർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള ഒരൊറ്റ CPMകാരനും ഇനി ഈ ചാനലുകളിൽ വന്നിരുന്ന നാറി നാമാവശേഷമാകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്നത്. പക്ഷേ ഡെവിൾസ് അഡ്വക്കേറ്റ് വേണമല്ലോ. അതിനുവേണ്ടി സലീം മടവൂറിനെ പോലെയുള്ള ചില ആൾക്കാരെ അവർ ഹതഭാഗ്യന്മാരായിട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ളവർ ഇനി ശബ്ദിക്കില്ല. കാരണം അവർക്കറിയാം എത്രത്തോളം പുഴു വരിച്ചിരിക്കുന്നു CPMല്ലെന്ന്. സഭാ നടപടികളിൽ ഈ സന്ദർഭത്തിൽ മറ്റൊരർത്ഥം വരുമല്ലോ, അതുകൊണ്ട് നമ്മൾ ആ പദം പിൻവലിക്കുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് താങ്കളുടെ ഒരു പദപ്രയോഗമായതുകൊണ്ട് താങ്കൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാം, നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ശ്രീ സലീം മടവൂർ ചോദിച്ചത്. ഇല്ല, സലീം മടവൂർ മുഖ്യമന്ത്രിക്കെതിരായിട്ടൊന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളതെല്ലാം അനുകൂലമായിട്ടാണ്. ഒന്ന്, എന്റെ കഴിവിന്റെയും അതോടൊപ്പം തന്നെ പ്രാപ്തിയെ സംബന്ധിച്ചുള്ള ബോധമുള്ളത് കൊണ്ടായിരിക്കാം എന്നെ സ്പേസ് പാർക്കിൽ നിയമിച്ചത്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് നിയമിച്ചത്, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, അദ്ദേഹം അനൌദ്യോഗികമായിട്ട് കൌൺസിലേറ്റ് ജനറലിനെ വിളിച്ചിട്ടാണ് ശിവശങ്കരനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അതും നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി സ്വപ്ന സുരേഷ് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. 2019 ഹൈക്കോടതി പറഞ്ഞു ആൾമാറാട്ടത്തിന് ഈ സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന്. കസ്റ്റംസ് കേസെടുക്കുന്നത് വരെ മുഖ്യമന്ത്രി കേസെടുത്തില്ലായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കള്ളക്കടത്തുകാരനായിട്ടുള്ള റമീസ് 6 തോക്കുകൾ കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനോട് കസ്റ്റംസ് അതിന്റെ ബാലിസ്റ്റിക് റിപ്പോർട്ട് ചോദിച്ചു, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ റമീസ് മാനിനെ വേട്ടയാടി പിടിച്ചതിനെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തു. ഇതുവരെ റമീസർ എന്ന് പറയുന്ന കള്ളക്കടത്തുകാരനെ അറസ്റ്റ് ചെയ്യാനുള്ള ആർജവും തന്റെ ഇടവും മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല. കാരണം എന്താ, സ്വപ്നയുമായിട്ടുള്ള ബന്ധമാണ്, ശിവശങ്കരുമായിട്ടുള്ള ബന്ധമാണ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്തു വന്നത്. ഇനി ശിവശങ്കരനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രിയാകാൻ പോയ സമയത്ത് കൂടെ കൂട്ടിയയാളാണ് ശിവശങ്കരൻ. ആ ശിവശങ്കരനെ പുറത്താക്കണമെന്ന് CPI ആവശ്യപ്പെട്ടിട്ട് പോലും പുറത്താക്കിയില്ല. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ധാർമ്മികതയെ നിങ്ങൾ അവരുടെ ആത്മവീര്യത്തെ തകർക്കരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആത്മവീര്യം അല്പപ്പോലും തകർന്നിട്ടില്ലാത്ത ശിവശങ്കരനെ അവസാനം ഫട്നവിസ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ ഫട്നവിസ് പറഞ്ഞത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇവിടെ IT സെക്രട്ടറിയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. എന്തിനാണ് അങ്ങനെ വച്ചതെന്ന് അറിയാമോ ശ്രീ മടവൂർ? അതെന്തിനാണ്? ഒരിടത്തും ഒരു മുഖ്യമന്ത്രിയും സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് കൊടുത്തിട്ടില്ല. എന്തിനാണ് ശിവശങ്കറിന് പ്രത്യേക ചാർജ് കൊടുത്തത്? ഈ മൊബിലിറ്റി പദ്ധതിയുടെ ഫയൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചാർജുള്ള സെക്രട്ടറി വേണം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു ഒപ്പുവിടാൻ പറ്റില്ല. അത് മുഖ്യമന്ത്രിക്ക് പകരമായിട്ടേ നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഈ മൊബിലിറ്റിയുടെ കൊള്ള നടത്താൻ ഒരു സെക്രട്ടറി, പ്രത്യേക സെക്രട്ടറി ചാർജ് വേണം. അതിനാണ് IT വകുപ്പ് കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ മകൾ IT കമ്പനി നടത്തുന്നു. 20 IT കമ്പനികളുടെ ചെയർമാനാണ് ഈ IT സെക്രട്ടറി എന്ന നിലയിൽ ശിവശങ്കരൻ. അത് പരസ്പര സഹകരണ സംഘമാണ്. അത് നിലനിൽക്കണമെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി പോരാ, IT. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എവിടെയാണ് സർ? ഏത് സംസ്ഥാനത്താണ്? ഞാൻ പറയാം, ഞാൻ അങ്ങോട്ടേക്ക് വരാം.
അങ്ങയുടെ ഫ്ലോ ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, പക്ഷേ ഈ ഒരു പ്രധാന ഗുരുതരമായ ആരോപണമാണല്ലോ അങ്ങ് ഉന്നയിച്ചത്. അപ്പൊ അതിന്റെ ഒരു വസ്തുത കൃത്യമാക്കി പോയാൽ നന്നായിരിക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി കമ്പനി എവിടെയാണ്? അടുത്ത് പറയുന്ന ഇതിനേക്കാളും ഗുരുതരമായിട്ടുള്ള ഗുരുതരമായ ആരോപണത്തിന്റെ ആദ്യത്തെ ഈ ചെറിയ ഗുരുതരമായ ആരോപണത്തിന്റെ ഒരു വസ്തുത കൃത്യമാക്കി പോകാം. മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി സ്ഥാപനം ഏത് സംസ്ഥാനത്താണ്, ഏത് ഐ ടി സെക്രട്ടറിയുടെ കീഴിലാണ് വരുന്നത്? ഞാൻ പറയാം ഈ സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി സ്പേസ് പാർക്കിൽ ജോലി കൊടുത്തത് PwC പ്രൈസ് വാട്ടർ കൂപ്പർ ആണല്ലോ. ആ പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ ഇന്ത്യയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള പ്രൈസ് വാട്ടർ കൂപ്പറാണ്. ആ പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ ഡയറക്ടറായിട്ടുള്ള ജെയ്ക്ക് ബാലകുമാർ ആണ് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിയുടെ മെന്ററും ഗൈഡുമെന്ന് എക്സാലോജി കമ്പനിയുടെ ഓണറായിട്ടുള്ള വീണ വിജയൻ തന്നെ എഴുതിയിട്ടുണ്ട് ട്വിറ്ററിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഐ ടി സെക്രട്ടറിയായ എം ശിവശങ്കറിന് കർണാടകയിൽ സ്ഥാപനമുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിന് പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള അധികാര പ്രയോഗമോ ആനുകൂല്യമോ നൽകാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ സ്വപ്നയുടെ ക്വസ്റ്റ്യൻ നമ്പർ 20 വായിച്ചു നോക്കൂ ശ്രീ അരുൺ. സ്വപ്നയോട് ചോദിക്കുന്ന 20-ാം നമ്പർ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ സ്വപ്ന പറയുന്നു, എന്നെ മാത്രമേ PwC സ്പേസ് പാർക്കിൽ നിയമിച്ചിട്ടുള്ളൂ, എന്നെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാരിൽ ഏതെങ്കിലും കൺസൾട്ടൻസി ഉണ്ടോ? പക്ഷേ അവിടുത്തെ യോഗി ആദിത്യനാഥിന്റെ മോളുടെയോ മരുമകളുടെയോ കമ്പനിയുടെ മെന്ററോ ഗൈഡോ അല്ലല്ലോ ഈ പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ ജെയ്ക്ക് ബാലകുമാർ. അതൊക്കെ വേറെ വിഷയം, അത് ഇവിടെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും നിയമിക്കുന്നതും മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധമായി അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജെയ്ക്കിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ഈ ജെയ്ക്കിന്റെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ആ അർത്ഥത്തിൽ അവിടെ മെന്റർ എന്നൊരു പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, ഡയറക്ടർ ബോർഡിലെ അംഗം പോലും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതും ഇതും തമ്മിൽ എങ്ങനെയാണ് താങ്കൾ ബന്ധിപ്പിക്കുക? നല്ല ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ ഐ ടി കമ്പനി നടത്തുന്നു, അതിന്റെ മെന്ററും ഗൈഡുമായിട്ടുള്ള PwC ഇവിടത്തെ കെ ഫോൺ പദ്ധതിയുടെ കൺസൾട്ടന്റ് ആണ്, ഈ മൊബിലിറ്റിയുടെ കൺസൾട്ടന്റ് ആണ്. കള്ളക്കടത്തുകാരി സ്വപ്നയെ മുഖ്യമന്ത്രി ആഗ്രഹിച്ച പ്രകാരം സ്പേസ് പാർക്കിൽ നിയമിച്ചത് ജെയ്ക്ക് ബാലകുമാറാണ് എന്ന് വരുമ്പോൾ ഈ കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം ഇതിലപ്പുറം സുവ്യക്തമായിട്ട് ലോകത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഇതൊരു വലിയ ഗൂഢാലോചന സിദ്ധാന്തം അതിന് പിന്നിലുണ്ട് സുരേഷ്. കാരണം അങ്ങ് ആരോപിക്കുന്നത് പോലെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിലെ ജെയ്ക്ക് ഈ പറയുന്ന കേസിന്റെ അന്വേഷണ പരിധിയിൽ എങ്ങും തന്നെ ഇല്ല. ഇതിൽ അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന വിഷൻ ടെക് എന്ന സ്ഥാപനമാണ്. ആ വിഷൻ ടെക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവരുടെ പേരോൾ പോയിരിക്കുന്നത്. ആ വിഷൻ ടെക്കിനെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറാണ്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന് KSITD കൺസൾട്ടൻസി കരാർ മാത്രമാണുള്ളത്, അതൊരു PMU ആണ്. ഈ കാര്യങ്ങളൊക്കെ അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു ഈ പറഞ്ഞതെല്ലാം വസ്തുതയാണെങ്കിൽ കർണാടകയിലുള്ള ബാംഗ്ലൂരുവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനത്തിന് കേരള സർക്കാരിന്റെ ഐ ടി സെക്രട്ടറി വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന് ചിന്തിക്കണമെങ്കിൽ അപാരമായ ഭാവനാശേഷി വേണം സുരേഷ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് സലീം മടവൂർ ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കണം. ഭാവനാശേഷിയല്ല, വസ്തുനിഷ്ഠമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വാചകം തരണോ? പറഞ്ഞോളൂ സലീം. ഇന്നലെ വി മുരളീധരനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ BJP നേതാക്കളെ എല്ലാവരെയും ഞാൻ വിളിച്ചിട്ട് ഒരാൾ പോലും വന്നില്ല എന്ന് ഡോക്ടർ അരുൺകുമാർ തന്നെ ഇവിടെ പറഞ്ഞു. അപ്പൊ മുരളീധരനെതിരായ ചർച്ച പറയാണ് ഇവിടെ ആരും പരാജയപ്പെട്ട് ഞാൻ എന്നെ വിളിച്ചിട്ടില്ല സലീം കുമാർ. BJP ഒട്ടുമിക്ക നേതാക്കളെയും വിളിച്ചു എന്ന് ഡോക്ടർ അരുൺകുമാർ ഇവിടുന്ന് പറഞ്ഞത്, ചാനലിലാണ് പറഞ്ഞത്. BJP ഒട്ടുമിക്ക നേതാക്കളെയും വിളിച്ചു. ഇപ്പോഴും ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പോഴും ഒരു പ്രതിയുടെ കസ്റ്റഡിയിലുള്ള മൊഴിയിൽ തൂങ്ങിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. അതിന് അധികകാലം നിലനിൽപ്പില്ല. അവർ പുറത്ത് വന്ന് കോടതിയിൽ സത്യസന്ധമായ ഒരു തെളിവ് അവർക്ക് ആരും മാറാൻ സാധിച്ചിട്ടില്ല. ഫോൺ ഞാൻ ചോദിക്കട്ടെ, എന്ത്
എന്ത് കോൺക്രീറ്റ് എവിഡൻസ്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സി ബി ഐ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യായിരുന്നു, ഇ ഡി ചോദ്യം ചെയ്യായിരുന്നു, ബാക്കിയുള്ള ആളുകൾ. എന്താ ചോദ്യം ചെയ്യാത്തത്? ഇ ഡിക്ക് ഈ മൊഴി കിട്ടിയിട്ടാ മുന്നോട്ട് പോകാത്തത്? അതിന് കോൺക്രീറ്റ് എവിഡൻസ് വേണം, ഫോൺ കോൾ തെളിവ് വേണം, അല്ലെങ്കിൽ എല്ലാ എല്ലാവരുടെയും ഫോൺ കവറേജ് ഏരിയ ഒരു സ്ഥലത്ത് വേണം, നെറ്റ്വർക്ക് ഒരു ഭാഗത്ത് വരണം. ഇതൊന്നും വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് എവിഡൻസിന്റെ അഭാവത്തിലാണ് ഇ ഡിയും ബന്ധപ്പെട്ട ഏജൻസികളും ഗവൺമെന്റിന്റെ ഓരംഗങ്ങളെയും ഈ കേസ് പ്രതിയാക്കാത്തത്, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ധൈര്യത്തോടുകൂടി പറയുന്നത് നടക്കട്ടെ. കേസ് അന്വേഷണം അവസാനിപ്പിച്ച് അന്വേഷണ ഏജൻസി ഡൽഹിയിലേക്ക് വണ്ടി കയറിയിട്ടില്ല, അന്വേഷണം തുടരുകയാണ്. നാളെ വീണ്ടും ഐ ടി സെക്രട്ടറി ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം. ആ അർത്ഥത്തിൽ തന്നെ ചില മൊഴികളിൽ വളരെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ തവണത്തെ ചോദ്യം ചെയ്യലിൽ ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എങ്കിൽ ഇപ്പോൾ സലീം മടവൂർ വിചാരിച്ചതുപോലെയും ന്യായീകരിച്ചതുപോലെയുമുള്ള ആവേശവും ഊർജ്ജവും മതിയാവില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്ത് സംരക്ഷിച്ച് നിർത്താൻ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ വിഷയത്തിൽ സ്വർണ്ണക്കടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ നിമിഷം ഈ പറയുന്ന ആദ്യത്തെ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതായി തീരും. ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റായി ഈ പ്രതി ചേർക്കപ്പെടുന്ന ഈ ശിവശങ്കറിനെ നിയോഗിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പക്ഷെ ഇത് സംഭവിക്കാത്തത് കൊണ്ട് അത് നമ്മൾ ചർച്ചയ്ക്ക് ഈ നിമിഷം എടുക്കുന്നില്ല. പഴകുളം മധു, ഒരൊറ്റ പോയിന്റിൽ അവസാനിപ്പിക്കാം, ലാസ്റ്റ് സെന്റൻസ്. അരുൺ, ഈ കേസിൽ മുഖ്യമന്ത്രി ശ്രീ ശിവശങ്കറിനെ എന്റെ എല്ലാ കാര്യവും സംസാരിക്കാൻ വേണ്ടി ഞാൻ ദുബൈ കോൺസുലേറ്റിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാര്യം മതി. കാരണം ചോദിക്കാതെ ദുബൈ കോൺസുലേറ്റ് ജനറലിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇവിടെ വന്നത് തന്നെ ഈ ഇടപാടിന്റെയൊക്കെ വ്യക്തത വെളിയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി തന്റെ സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ 5 വർഷക്കാലവും കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കാൻ ഞാൻ ഇയാളെ നിയോഗിക്കുന്നു എന്ന് ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാറുണ്ടോ? ഫൈനലല്ലേ മുഖ്യമന്ത്രി കുടിക്കുന്നത്? ഇങ്ങനെ ഒരാളെ വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് അയാൾ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടത്തിയ അഴിമതികളിൽ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ ഒരു കേസിലും പെടുത്തിയില്ലെങ്കിലും ഈ അന്വേഷണ ഏജൻസികൾ ഡൽഹിയിലേക്ക് തിരിച്ചു പോയാലും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സുരേഷ് പറഞ്ഞ ചെറിയ ആൾക്കാർക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഉന്നതന്മാർക്കും ഈ ഇടപാടുകളിൽ പങ്കുണ്ടെന്നും അവർ ഈ പണമെല്ലാം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ആരെയും കബളിപ്പിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി നാളെ തൂക്കിക്കൊല്ലുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ കേസിൽ അത് ഉണ്ടാകാൻ പോകുന്നില്ലായിരിക്കും. ഈ വിഷയങ്ങളെല്ലാം പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയെ നിയന്ത്രിച്ചിരുന്ന കോൺഗ്രസ് പ്രസിഡന്റിനും അറിയാമായിരുന്നു. 2G സ്പെക്ട്രം കേസിൽ പുരപ്പുറത്ത് കയറി വിളിച്ചു കൂവിയ മാന്യന്മാരല്ലേ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി? എന്തുകൊണ്ട് ആ വാദം അവർക്കെതിരെ വരുമ്പോൾ അവർ മിണ്ടാതിരിക്കുന്നു? അവർ ആൾക്കാരെ എന്തുകൊണ്ട് യോജിക്കാണല്ലോ. എന്തായാലും നാളത്തെ ദിവസം വളരെ നിർണായകമായ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചിട്ടുള്ളവരാണ്. ചോദ്യങ്ങൾ മാത്രം വിരലുകൾ എല്ലാവരുടെയും മുഖത്തേക്ക് ചൂണ്ടി മാത്രം ശീലിച്ച മാർക്സിസ്റ്റുകാർക്ക് CPMകാർക്ക് എന്തുകൊണ്ടാണ് മുഖം ചൂളിപ്പോകുന്നത്? ചർച്ചയിൽ പാർട്ടി നേതാക്കന്മാരെ വിടാത്തത് അവർക്ക് മിടുക്കില്ലാത്തതുകൊണ്ടല്ല, തലയിൽ മുണ്ടിട്ട് മാത്രമേ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയൂ. ആ ചർച്ചയിൽ പങ്കെടുക്കാൻ അതിന്റെ മറുപടി AKG സെന്ററിൽ നിന്ന് മാധ്യമങ്ങളിലെ ചർച്ചയ്ക്ക് വേണ്ടി CPMന്റെ പ്രതിനിധികളെ നിയോഗിക്കുന്നവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. ഇത്തരം ചർച്ചകളിൽ നിങ്ങൾ പങ്കാകുന്നില്ലെങ്കിൽ, നിങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം പ്രതിനിധീകരിക്കപ്പെടാതെ പോകുന്നൊരു ഘട്ടമുണ്ടാവും. ചോദ്യങ്ങൾക്ക് ഉത്തരം ആര് ഭയന്ന് തുടങ്ങുന്നോ ആ നിമിഷം മുതൽ ജനാധിപത്യത്തിൽ നിന്ന് നിങ്ങളുടെ സ്ഥാനം ഓരങ്ങളിലേക്ക് മാറ്റപ്പെടും എന്നതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കപ്പെടട്ടെ. ചോദ്യങ്ങൾ പലതവണ ആവർത്തിക്കും, പലതവണ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾക്ക് പലതവണ ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് ഭരണപക്ഷത്തുള്ളവർ. എപ്പോഴെങ്കിലും ഉത്തരങ്ങൾ നൽകി മടുത്തു എന്ന് ഭരണപക്ഷത്തിന് തോന്നിത്തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ രാഷ്ട്രീയ പണി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കാനേ നിവൃത്തിയുള്ളൂ. ജനാധിപത്യത്തിൽ അങ്ങനെയാണ്, വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കണം. 1000 തവണ വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വട്ടം, പലവട്ടം, പല വട്ടം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ ഔദ്യോഗിക ഉത്തരവാദിത്വമാണ്. മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, ചിലപ്പോൾ ചില മാധ്യമങ്ങൾ അത് വളച്ചൊടിക്കാൻ ശ്രമിക്കും. അതിനെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിനിധികളെ ചാനൽ ചർച്ചകളിൽ വിട്ടുതരാതെ ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് എത്ര കാലം നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്. നിങ്ങളില്ലെങ്കിലും ചർച്ചകൾ നടക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും മാധ്യമങ്ങളെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുടേതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.